നീയൊക്കെ എന്താന്നാ വിചാരം? അയ്യോ, അമ്മച്ചിക്ക് പിന്നെ കളക്ടർ ഉദ്യോഗല്ലേ? നാത്തൂന്റെ കാശ് വാങ്ങി നക്കി തിന്നതിൽ അന്താസാ തള്ളെ. ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിക്കുന്നത്. മതി മതി, വെറുതെ പിള്ളേരുടെ കയ്യിൽ തല്ലു വാങ്ങാൻ നിക്കണ്ട. മക്കള് ചെല്ല്, ശിവത വരും. ഞാൻ ഗായത്രിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശിവതയെ മോളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എന്താ പോരെ? താങ്ക് യു. ശരി മോളെ, ഓക്കെ, ശരി, ബൈ ബൈ, രാത്രി കാണാം. മോള് വാ. കണ്ടോ കൊച്ചമ്മേ, ആ കൊച്ചു നിസ്സാരക്കാരിയല്ല, സൂക്ഷിക്കണം. സാറിന്റെ അടുത്ത് പെരുമാറുന്ന രീതി കണ്ടില്ലേ? അവളുടെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കേറിയതാ. വെറുതെയാണ് ശിവക്കുഞ്ഞു കൊച്ചമ്മയോട് തർക്കുത്തരം പറയുന്നേ? ഇതല്ലേ കൂട്ട്? പോരാത്തതിന് വെറും തറ ഫാമിലി അവളുടേത്. അവളുടെ അമ്മച്ചിയെ ആദ്യത്തെ കെട്ടിയവർ ഇട്ടേച്ചും പോയതാ. അവൾ അതിലുണ്ടായതാ. ആ തള്ള വീണ്ടും കെട്ടി ഒരു തനി ഗുണ്ടേ. ഈ ഹെലന് രണ്ടാനച്ചരുവായി ചില അതാ ഞാൻ കൊച്ചമ്മയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. തരം കിട്ടിയ അവള് സാറിനെയും. ആളുകളുടെ വലിപ്പവും ചെറുപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും കുട്ടികൾക്കായിട്ടില്ലല്ലോ. അവരിനിയും ലോകം കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ഗായത്രി അങ്ങനെ പറഞ്ഞത് കുട്ടികൾക്ക് നല്ല വിഷമായി. സത്യം കേൾക്കുമ്പോഴേ വിഷമമൊക്കെ തോന്നും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഹെലൻ അത്ര തൊട്ടാവാടിയൊന്നുമല്ല. അതല്ല, ഗായത്രി തന്നെ പറഞ്ഞല്ലോ ശിവദയ്ക്ക് അവരുടെ കൂടെ കൂടിയതിന് ശേഷം നല്ല മാറ്റം വന്നെന്ന്. അതിന് ഞാൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ വല്ലതും പറഞ്ഞോ? സ്കൂളിൽ വെച്ച് മതിയെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? അങ്ങനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് വല്ല സ്വിച്ചുമാണ്. ഫ്രണ്ട്സ് ലൈഫിന്റെ ഒരു ഭാഗമല്ലേ? ഗായത്രിക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ. സ്കൂൾ ലൈഫില് അവരുടെ കൂടെ ചെലവഴിച്ച സമയങ്ങളല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുക. പറഞ്ഞതുപോലെ അവനെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ കളിച്ചോണ്ടിരുന്നതാ. ഇത് അവന്റെ കുഴപ്പം, ഏത് സമയം ഒളിച്ചു കളിയാ. സ്റ്റാൻലി, സ്റ്റാൻലി, ചേച്ചിയുടെ മിടുക്കം കൂട്ടൻ എവിടെയാ? ദാ ചേച്ചിയുടെ കൂട്ടുകാർ വന്നേ. വാ ഇങ്ങോട്ട്. ഇതാണ് ബർത്ത്ഡേ കുട്ടൻ സ്റ്റാൻലി. ഹലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ചേച്ചിയോട് താങ്ക് യു പറ. മോളെ, എന്തോ അമ്മച്ചി, ഇതാ വരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. ഹെലൻ ഒരിക്കൽ പോലും ഇവന്റെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് അവനിലൊരു കുറവും ഹെലൻ കാണുന്നില്ല. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനസ്സുകൊണ്ട് ഒരിക്കലും വളരാത്ത ഒരു അനിയനാണ് സ്റ്റാൻലി. വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവളൊക്കെ എങ്ങനെയാ സ്കൂളില് ഇത്രയും കളിച്ചും ചിരിച്ചൊക്കെ നടക്കാൻ പറ്റുന്നേ? അതാണ് ഹെലൻ, അവളുടെ പ്രശ്നങ്ങൾ അവൾക്കൊന്നും പോല്ല.
പക്ഷെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാ അവൾ മുന്നിട്ടിറങ്ങും. അത് ശരിക്കും പിടിച്ചു കേട്ടു. നിർബന്ധിക്കണ്ട. അങ്കളെ കഴിഞ്ഞു പോവാം. ആ വാ, പിന്നെ എന്റെ കൂടെ നൂറും കൂടി ഉണ്ടാവട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് അവളെ ഡ്രോപ്പ് ചെയ്തോടെ. ശരി അങ്കളെ. ഞാൻ ഇറങ്ങാണ് കേട്ടോ. ഞാൻ കൊണ്ടാക്കണോ? ഏ, അങ്കിൾ ഇവിടെ അടുത്തുണ്ട്, പിക്ക് ചെയ്യാൻ വരും. ഓക്കേ, പിന്നെ നീ കൂടി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അടിപൊളി ഹെവി ഫുഡിംഗ് ആയി പോയി. വീട്ടിലേക്ക് എങ്ങനെ നടക്കുന്ന ആലോചിക്കായിരുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ഇല്ലങ്കളെ, വൈകിയ വീട്ടിൽ പ്രശ്നവും. മോളി നീയും വരണം കേട്ടോ. ഓക്കേ അങ്കളെ, ബൈ. ശരി. ഞങ്ങൾ ഉറങ്ങാ വേണ്ടി. ശരി ബൈ. ശരി അങ്കിൾ, അപ്പൊ ഞങ്ങൾ ഇറങ്ങി. അല്ല അങ്കിളുടെ ടിപ്പറോ? എന്തിനാ? അല്ല, എനിക്ക് ഈ ടിപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? അടിപൊളിയായിരുന്നു. ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഗ്രേസി ആന്റി ഉണ്ടാക്കിയ കിടലും കേക്കും കൂടി ഉണ്ടായിരുന്നു. കേക്ക് കഴിച്ച കാര്യം മമ്മിയോട് പറയണ്ട. അവിടെ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞാലേ ചെലപ്പോ മമ്മിക്ക് ഇഷ്ടാവില്ല. എന്തായാലും മോക്ക് സന്തോഷായില്ല. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി ചെയ്യുന്നേ. എന്ത് രസാ. അങ്കിള് കാരണം എല്ലാം നടന്നേ. താങ്ക് യു. എന്തായാലും മോക്ക് സന്തോഷായില്ല. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി ചെയ്യുന്നേ. എന്ത് രസാ. അങ്കിള് കാരണം എല്ലാം നടന്നേ. താങ്ക് യു. ഇതൊക്കെ എന്ത്? മോളിങ്ങനെ മെടുക്കായി നന്നായി പഠിച്ച് മമ്മി ഒന്ന് ഇമ്പ്രസ് ചെയ്ത് നോക്ക്. പിന്നെ മമ്മി ഒറ്റക്ക് മോളെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് വിടും. പിന്നെ അങ്കിളിനിങ്ങനെ ബോഡി ഗാർഡിനെ പോലെ നടക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് റേഡിയോയിൽ പാട്ട് കേട്ടാലോ? അതിനെന്താ? ആ, മോള് ചോദിച്ചപ്പോഴാ ഇതിൽ ഇങ്ങനെ ഒരു സാധനമുള്ള കാര്യം ഞാൻ ഓർത്തത്. ഗായത്രി വെക്കാൻ സമ്മതിക്കില്ലല്ലോ. മോള് പാട്ട് വെച്ചോ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു റേഡിയോ.
മാജിക് 90.9 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ സിതാര. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് മ്യൂസിക്കൽ ജീനിയസ് ജെ പി എന്ന നമ്മുടെ സ്വന്തം ജീവൻ പ്രകാശ്. അദ്ദേഹം മ്യൂസിക് എന്ന സിനിമയാണ് സൂപ്പർ സ്റ്റാർ പ്രകാശ് ലാൽ നായകനാവുന്ന 97. ഒരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് സിനിമയായ ഇതിലെ ഒരു മെലഡി നമ്മുടെ ശ്രോതാക്കൾക്കായി ഇപ്പോ ദേ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഇത് പാടിയിരിക്കുന്നതേ ഒരു പുതിയ സിംഗറാണ്. ഈ പാട്ട് നമ്മുടെ എഫ് എമ്മിൽ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ദിസ് ഇസ് ആർ ജെ സിതാര. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മാജിക് 90.9. ലൈഫ് റോക്കിംഗ് ആക്കൂ. ഞാൻ പാടിയ പാട്ടാ. നന്നായി പാടിയത് എന്റെ മോളായിരുന്നു. ആ വൃത്തിയിട്ടവൻ കെ പി. ആ ശിവത അങ്ങേരും മയക്കെടുത്തതാ. ഒന്ന് മിണ്ടാതിരിക്കടി, ഞാൻ ഈ പാട്ടൊന്ന് കേട്ടോട്ടെ.